ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു ശ്രുതി. ഞാൻ ലൈവ് റെക്കോർഡ് ക്ലാസ് കാണുന്നില്ലേ? ആണല്ലേ, ലൈവിൽ ഇല്ലില്ല. ഞാനിന്ന് ലീവ് ആയത് കാരണം കേറിയതാ. ആണല്ലേ, ഓ വായിക്കാറുണ്ട്? ഇതൊക്കെ വായിച്ചൊക്കെ നോക്കാറുണ്ട്? വായിക്കാറുണ്ട്. ഓക്കെ ഓക്കെ. കഴിഞ്ഞ ക്ലാസ് കണ്ടായിരുന്നോ? കണ്ടിരുന്നു. കണ്ടിരുന്നല്ലേ. എങ്ങനെ വിടംബരെയായിരുന്നു എടുത്തിരുന്നേ? ബെനിഫിറ്റ് ഓഫ് എയർ ട്രാൻസ്പോർട്ട് പറഞ്ഞു. മൾട്ടി സിസ്റ്റം ഇഞ്ചുറി, ക്രാഷ് ഇഞ്ചുറി, പിന്നെ കാർഡിയാക് ടാംപനേഡ് അല്ലേ? ആ ടാംപനേഡ്, കാർഡിയോജെനിക് ഷോക്ക്, ഇൻട്രാ ആർട്ടിക് ബലൂൺ പമ്പ്. ആ അത്രയും പറഞ്ഞല്ലേ. ആ പറഞ്ഞു. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞോടി ഇങ്ങോട്ട് എന്നാ. ഇത്ര മനസ്സിലായില്ലേ? റെക്കോർഡ് ക്ലാസ് കണ്ടപ്പോ ശ്രുതിക്ക് മനസ്സിലായി ടീച്ചറെ. നെക്സ്റ്റ് പോയിന്റ്, പേഷ്യൻസ് ഡ്യൂ ടു റിസീവ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ്. ഇനി എന്താണ്, അതായത് പേഷ്യൻസിന് എന്താണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്യുമ്പോൾ, അതായത് അവയവങ്ങള് ആന്തരിക ശസ്ത്രക്രിയയൊക്കെ ചെയ്യുമല്ലോ, അതായത് നമ്മളിപ്പോ ഓർഗൻസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ അതിന്റെ ഒരു ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട്. ഓർഗൻസ് ഒക്കെ എത്രയും പെട്ടെന്ന് എത്തിക്കാനാണ് നോക്കുന്നത് അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എയർ ട്രാൻസ്പോർട്ടിംഗ് സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ക്രിട്ടിക്കലി ഇൽ ഹൈ റിസ്ക് മെഡിക്കൽ ഓർ സർജിക്കൽ പേഷ്യൻസ്. അതായത് ക്രിട്ടിക്കലി ഇല്ല, അതായത് വളരെയധികം ക്രിട്ടിക്കൽ കണ്ടീഷനിലുള്ള ഹൈ റിസ്ക് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടല്ലോ. അതുകൂടാതെ സർജറി ഒക്കെ കഴിഞ്ഞ പേഷ്യൻസ്, ഇവരൊക്കെ എന്താണ് എയർ ട്രാൻസ്പോർട്ടിംഗ് സംവിധാനത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഷിഫ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ശ്രുതി ഒന്ന് മ്യൂട്ട് ചെയ്യൂ കേട്ടോ. Okay, the next one, accompanying the patient. It is normally suggested to have at least two proficient personnel accompanying the patient to be shifted. They are needed by each patient in the course of transfer, relies on the level of patient's critical care dependency and correspondingly are divided into. അതായത് നമ്മൾ ഈ പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, ഈ ഒരു ട്രാൻസ്ഫറിംഗ് സംവിധാനത്തിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അതിൽ വളരെയധികം സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ വേണം എന്ത് ചെയ്യാൻ, പേഷ്യന്റ് കൂടെ പോകാനായിട്ട്. അതായത് പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ അവർ തനിച്ചല്ല പോകുന്നത്, ആ ട്രാൻസ്ഫറിംഗ് സംവിധാനത്തിൽ എന്താണ് വളരെയധികം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും ഹോസ്പിറ്റലിൽ തന്നെ. അപ്പൊ അവരുടെ സഹായത്തോടു കൂടിയാണ് ഈ പേഷ്യൻസിന് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോ പേഷ്യന്റ് കൂടെ എപ്പോഴും ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോ അറ്റ്ലീസ്റ്റ്, അതായത് രണ്ട്, കുറഞ്ഞത് രണ്ടുപേരെങ്കിലും ഇങ്ങനെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഈ ഒരു മേഖലയുമായിട്ട് അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫറിംഗ് ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രണ്ട് ആളുകള് ഈ ഒരു ട്രാൻസ്ഫറിംഗില് പേഷ്യന്റിന്റെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതാണ് ആ ഒരു പാരാഗ്രാഫിൽ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലെവൽ സീറോ ആണ്. അതായത് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സില് പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ആ ഒരു കാറ്റഗറികളാണ് താഴെ പറയുന്നത് കേട്ടോ. അതിനകത്ത് ലെവൽ സീറോ ഉണ്ട്, ലെവൽ വൺ ഉണ്ട്, ലെവൽ ടു ഉണ്ട്, ലെവൽ ത്രീ ഉണ്ട്. ലെവൽ സീറോ എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ പേഷ്യൻസ് ഹു ക്യാൻ ബി മാനേജ്ഡ് അറ്റ് ദ വാർഡ് ലെവൽ ഓഫ് വാർഡിനെ ഹോസ്പിറ്റൽ ആൻഡ് ആർ നോർമലി നോട്ടീറ്റഡ് ടു അക്കമ്പനീഡ് ബൈ എനി സ്പെഷ്യലിസ്റ്റ് പേഴ്സണൽ. അതായത്
ഈ വാർഡ് ലെവലുള്ള ആളുകളെ, അതായത് ഇപ്പോ അധികം ക്രിട്ടിക്കൽ അല്ലാത്ത പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ, അതായത് ട്രാൻസ്ഫർ ചെയ്യുന്ന പേഷ്യൻസ്, അതായത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എന്തെങ്കിലും ഒരു കാരണവശാല് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ടാകും. അപ്പൊ അധികം ക്രിട്ടിക്കൽ അല്ലാത്ത പേഷ്യൻസിനെയാണ് എന്ത് പറയുന്നത്, ഈ ലെവൽ 0 പേഷ്യൻസ് എന്ന് പറയുന്നത്. അവർക്ക് അധികം ആവശ്യകതയില്ല, അതായത് ഒരു എന്താ പറയുക, ഇപ്പൊ ക്രിട്ടിക്കൽ കെയർ ടീമിന്റെയോ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റിന്റെയോ ഒന്നും എന്ത് ആവശ്യകതയില്ല. ഈ ഒരു ലെവൽ 0 വരുന്ന ട്രാൻസ്ഫറിംഗ് പേഷ്യന്റ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു പേഷ്യൻസ് ആണ്, അതായത് വാർഡ് ലെവൽ പേഷ്യൻസ് ആണ്, അധികം കുഴപ്പമൊന്നുമില്ലാത്ത അത്യാവശ്യം എന്താണ് നടക്കാനൊക്കെ സാധിക്കുന്ന പേഷ്യൻസിനെയാണ് എന്ന് പറയുന്നത് ലെവൽ 0 എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി ലെവൽ 1 എന്താണെന്ന് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദോസ് പേഷ്യൻസ് ഹു ആർ ഡിറ്റോറിയേറ്റിംഗ് കണ്ടീഷൻ ഇൻ ദ കോഴ്സ് ഓഫ് ദ ട്രാൻസ്ഫർ ബട്ട് ക്യാൻ ബി മാനേജ്ഡ് ഇൻ ആൻ അക്യൂട്ട് വാർഡ് സെറ്റിംഗ് ബൈ ദ സപ്പോർട്ട് ഓഫ് ക്രിട്ടിക്കൽ കെയർ ടീം. ദീസ് യൂഷ്വലി ഷുഡ് ബി അക്കംപനീഡ് ബൈ എ പാരാമെഡിക് QA, എ ട്രെയിൻഡ് നഴ്സ്. അതായത് ഈ ലെവൽ 1 വരുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കെയർ ആവശ്യമുള്ള പേഷ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ അവർക്ക് ഒരു ക്രിട്ടിക്കൽ കെയർ ടീമിന്റെ സപ്പോർട്ട് ആവശ്യമാണ്. അവരുടെ കൂടെ എപ്പോഴും ഒരു പാരാമെഡിക് എന്താ പറയാ നഴ്സ് എപ്പോഴും ഉണ്ടാകും. ആ ഒരു സ്റ്റാഫുകൾ ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സുകൾ എപ്പോഴും എവിടെ ഉണ്ടാകും, ഈ ഒരു ഈ ലെവൽ 1 വരുന്ന പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവരുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പോ ലെവൽ 0 വരുന്നത് ഓർക്കുക, അധികം പ്രശ്നങ്ങളില്ലാത്ത പേഷ്യന്റ് ആണ്, വാർഡ് ലെവൽ പേഷ്യന്റ് ആണ്, അധികം പ്രശ്നങ്ങളൊന്നുമില്ല, അവർക്കൊരു ക്രിട്ടിക്കൽ കെയർ ടീമിന്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ ഒരു സ്പെഷ്യലിസ്റ്റിന്റെ ഒന്നും അവിടെ ആവശ്യം വരുന്നില്ല. എന്നാൽ ലെവൽ 1 വരുമ്പോൾ അവർക്ക് ഒരു ക്രിട്ടിക്കൽ കെയർ ടീമിന്റെ ആവശ്യമുണ്ട്, അവരുടെ കൂടെ എന്ത് വേണം, ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സ് അല്ലെങ്കിൽ ഒരു പാരാമെഡിക് സ്റ്റാഫ് നിർബന്ധമായിട്ടും പോയിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അതാണ് പറയുന്നത്. ഇനി ലെവൽ 2 എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പേഷ്യൻസ് ഹു ആർ ഇൻ നീഡ് ഓഫ് ഓക്കെ പറഞ്ഞോളൂ. ഏതാ ഈ ഫസ്റ്റ് ലെവൽ 1 കൺസിസ്റ്റ് ഓഫ് ദോസ് പേഷ്യൻസ്? കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ളതാണ് അർത്ഥം. നമ്മൾ ആദ്യം ലെവൽ 0 എന്താ പറഞ്ഞത്, അധികം പ്രശ്നമൊന്നുമില്ലെന്നല്ല പറഞ്ഞത്. രണ്ടാമത് ലെവലിൽ വരുമ്പോൾ എന്താണ് കുറച്ചും കൂടി എന്താണ് ക്രിട്ടിക്കൽ കെയർ, അതായത് കുറച്ചും കൂടി അവരുടെ കണ്ടീഷൻ ഇത്തിരി മോശമാണ്, അതുകൊണ്ട് തന്നെയാണ് അവർക്ക് എന്ത് വേണ്ടത്, ക്രിട്ടിക്കൽ കെയർ ടീമിന്റെ ആവശ്യകത വേണ്ടത്. കൂടാതെ അവര് രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫറിംഗ് സമയത്ത് അനുഗമിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ലെവൽ 2 എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പേഷ്യൻസ് ഹു ആർ ഇൻ നീഡ് ഓഫ് ഒബ്സർവേഷൻ ഓർ ഇന്റർവെൻഷൻ ഫോർ ഫെയിലിയർ ഓഫ് സിംഗിൾ ഓർഗൻ സിസ്റ്റം ആൻഡ് ഹാവ് ടു ബി അക്കംപനീഡ് ബൈ ട്രെയിൻഡ് ആൻഡ് പ്രൊഫഷണൽ പേഴ്സണൽ. അതായത് ഇപ്പോ ഒരാൾ ട്രാൻസ്ഫറിങ് പേഷ്യൻസിന്റെ ഒക്കെ ബോഡിയിൽ, ഒരാളുടെ ബോഡിയിൽ ഒരു ഓർഗൻ തകരാറിലാകുന്ന, അല്ലെങ്കിൽ എന്താണ് ഇപ്പോ അവരുടെ ശരീരത്തിൽ ഫോർ എക്സാമ്പിൾ പറയുന്ന ഒരു പേഷ്യന്റ് ശരീരത്തിൽ ഒരു കിഡ്നി ഫെയിലിയർ ആണ് എന്ന് വിചാരിക്കുക, അങ്ങനെയുള്ള പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അങ്ങനെയുള്ള പേഷ്യൻസ് വരുന്നതാണ് ലെവൽ 2. ആ ഒരു പേഷ്യന്റിന്റെ ബോഡിയിലെ ഏതെങ്കിലും ഒരു ഓർഗൻ ഫെയിലിയർ ആയിരിക്കുള്ളൂ, അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് ഈ ലെവൽ 2 ഉൾപ്പെടുത്തുന്നത്. പിന്നെ അവരുടെ കൂടെ എന്തായാലും ആരുണ്ടാവും, ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ പ്രൊഫഷണല് എന്തായാലും കൂടെ അനുഗമിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ലെവൽ 3 എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പേഷ്യൻസ് വിത്ത് നീഡ് ഓഫ് അഡ്വാൻസ്ഡ് റെസ്പിറേറ്ററി കെയർ ഡ്യൂറിംഗ് ദ ട്രാൻസ്പോർട്ട് വിത്ത് സപ്പോർട്ട് ഓഫ് അറ്റ്ലീസ്റ്റ് 2 ഫെയിലിംഗ് ഓർഗൻ സിസ്റ്റം. ദീസ് പേഷ്യൻസ് മസ്റ്റ് ബി അക്കംപനീഡ് ബൈ എ കോമ്പിറ്റന്റ് ഡോക്ടർ അലോങ് വിത്ത് ദ നഴ്സ് ആൻഡ് എ പാരാമെഡിക്. അതായത് ഈ ഒരു ലെവൽ 3 വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് അവർക്ക് എന്താണെന്ന് വെച്ചാൽ റെസ്പിറേറ്ററി കെയർ ആവശ്യമാണ്. അതായത് ഇപ്പോ അവർക്ക് ചിലപ്പോൾ വെന്റിലേഷന്റെ ഒക്കെ സഹായം ആവശ്യമായിട്ടെന്ന് വരും, ശ്വസിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള രോഗികളായിരിക്കാം. കൂടാതെ അവരുടെ രണ്ട് ഓർഗൻസ് എന്തായിരിക്കും, ഫെയിലിയർ ആയിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞത് ഒരു കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ഒരു രോഗിയാണ് ലെവൽ 2 വരുന്നത്. എന്നാല് രണ്ട് കിഡ്നിയും ഫെയിലിയർ ആയിട്ടുള്ള രോഗികളാണ് എന്തിൽ പെടുത്തുന്നത്, ലെവൽ 3 പെടുത്തുന്നത്. അപ്പൊ കിഡ്നി തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും ബോഡിയിലെ ഏതെങ്കിലും രണ്ട് ഓർഗൻസ് ഫെയിലിയർ ആയിട്ടുള്ള ആളുകളെയാണ് ലെവൽ 3 ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുപോകുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ട ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിദഗ്ധനായിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ടാകും, അതുപോലെ തന്നെ ഒരു നഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു പാരാമെഡിക് സ്റ്റാഫും ഈ ഒരു ലെവൽ 3 വരുന്ന പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കൂടെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ലെവൽ 0 പറഞ്ഞു, ലെവൽ 1 പറഞ്ഞു, ലെവൽ 2 പറഞ്ഞു, ലെവൽ 3 പറഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇനി ഇതിനകത്ത്? മനസ്സിലായി അല്ലേ. ഓക്കെ, ഇന്നലെ ഉണ്ടായിരുന്നില്ലേ ക്ലാസ്സിൽ ആരും?
വേറെ ശ്രുതി അല്ലാതെ വേറെ ആരും ശ്രുതി ശ്രുതി എന്നാണ് ഞാൻ ഇന്ന് കയറുന്നത് ആണല്ലേ ആ ആ ഓക്കെ അല്ലെങ്കിൽ രണ്ടു മൂന്ന് പേരുണ്ടാവണതാണ് എന്നാ ആരും കാണുന്നില്ല ഓക്കെ ലാസ്റ്റ് പാരാഗ്രാഫ് ഒന്ന് നോക്കാം. ദ അക്കമ്പനിയിങ് പേഴ്സൺ ഷുഡ് ബി ആപ്റ്റ്ലി ട്രെയിൻഡ് കോമ്പിറ്റന്റ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് preferably should have done training in patient transfer and should have enough training in advanced cardiac life support, airway management and critical care. If the physician is not available to shift unstable patients, then the provision of contacting the physician concerned by the transport team should certainly be ready for service. അതായത് ഇങ്ങനെ അതായത് പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നത് അതായത് അവരുടെ കൂടെ പോകുന്ന സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ എന്ന് ഞാൻ പറഞ്ഞില്ല, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം. പിന്നെ എന്താണ് എക്സ്പീരിയൻസ് വേണം. അതുപോലെ തന്നെ എന്താണ് ആ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന് ചിലപ്പോൾ എന്താണ് കാർഡിയാക് ലൈഫ് സപ്പോർട്ടിന്റെ ആവശ്യം ഒക്കെ വന്നേക്കാം, ചിലപ്പോൾ എന്താണ് ശ്വസിക്കാനൊക്കെ ബുദ്ധിമുട്ട് വന്നേക്കാം, അല്ലെങ്കിൽ എന്താണ് ECG ഒക്കെ എടുക്കേണ്ട ആവശ്യകത വന്നേക്കാം. പിന്നെ എന്താണ് ചില രോഗികൾ എൻഡോട്രക്കൽ ട്യൂബ് ആ ഒരു ഇൻക്യുബേഷൻ നടത്തിയിട്ടായിരിക്കും കൊണ്ടുപോകുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ വായിലൊക്കെ കൊള്ളിട്ട സംവിധാനത്തില് എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കണം. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാർഡിയാക് ലൈഫ് സപ്പോർട്ട് കൊടുക്കുന്ന ആളായിരിക്കണം, അതുകൂടാതെ എയർവേ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യാവുന്ന ആളായിരിക്കണം. അങ്ങനെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ അറിയാവുന്ന ആളായിരിക്കണം ഈ പേഷ്യന്റിന്റെ കൂടെ കൊണ്ടുപോകുന്നത്. ഇനി ഫിസീഷ്യൻ ഇപ്പോ പേഷ്യന്റിന്റെ ട്രാൻസ്ഫർ സമയത്ത് ഒരു ഫിസീഷ്യന്റെ അവൈലബിലിറ്റി അവിടെ ലഭിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അതായത് ഈ ഒരു ആംബുലൻസ് കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനൊരു ട്രാൻസ്ഫറിംഗ് സംവിധാനം അറിയാൻ കഴിയുന്ന ആളുകളുണ്ട്, അവരെ നേരിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അവരാണ് എന്ത് ചെയ്യുന്നത്, ഈ പേഷ്യന്റിനെ ട്രാൻസ്ഫറിംഗ് ഫെസിലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് എക്യുപ്മെന്റ് ഡ്രഗ്സ് മോണിറ്ററിംഗ് അതിനകത്ത് വരുന്നത് നോക്കാം കേട്ടോ. A proper inspection with the provision of all life-saving drug is compulsory for transfer of all patient with level 1, 2 and 3 critical care needs. The transfer ambulance should be prepared with all the drugs and devices needed for airway operation, oxygenation, ventilation, hemodynamic monitoring and resuscitation. അതായത് ഇവിടെ പറയുന്നത് അതാ ഈ ഒരു ഈ ലെവൽ 1, 2 ലെവൽ 0 ഞാൻ പറഞ്ഞ അധികം പ്രശ്നമില്ലാത്ത കേസാണ്. കാരണം പേഷ്യന്റ് അധികം പ്രശ്നങ്ങളൊന്നുമില്ല, ക്രിട്ടിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻ അല്ല, അവർക്ക് നടക്കാനൊക്കെ പറ്റുന്ന പേഷ്യൻസ് ആയിരിക്കുള്ളൂ, അങ്ങനെ കൊണ്ടുപോകുന്നതാണ് അവരെ. പക്ഷെ ഈ ലെവൽ 1, 2 and 3 വരുന്ന പേഷ്യൻസിന് ക്രിട്ടിക്കൽ കെയർ നീഡ്സ് ആവശ്യമുണ്ട്. അവർക്ക് ക്രിട്ടിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻ പേഷ്യൻസ് ആയിരിക്കുള്ളൂ ലെവൽ 1, 2 and 3 വരുന്നത്. അപ്പൊ അവർക്ക് ഈ ട്രാൻസ്ഫറിംഗ് ആംബുലൻസിൽ അവൈലബിൾ ആയിരിക്കണം. ഇനി ദ ട്രാൻസ്ഫർ ആംബുലൻസ് ഷുഡ് ബി പ്രിപ്പയർഡ് വിത്ത് ഓൾ ഡ്രഗ്സ് ആൻഡ് സർവീസ് നീഡഡ് ഫോർ എയർവേ ഓപ്പറേഷൻ, ഓക്സിജനേഷൻ, വെന്റിലേഷൻ, ഹീമോഡൈനാമിക് മോണിറ്ററിംഗ് ആൻഡ് റെസസിറ്റേഷൻ. ഇനി ഇങ്ങനെ കൊണ്ടുപോകുന്ന ആംബുലൻസിലെ എല്ലാ ഡ്രഗ്സുകളും അതായത് പേഷ്യന്റിന് കൊടുക്കേണ്ട മരുന്നുകൾ, ഇപ്പോ പേഷ്യന്റ് പുറപ്പെടുന്ന സ്ഥലത്ത് നിന്ന് എത്തിച്ചേരേണ്ട സ്ഥലത്ത് വരെ അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ജീവൻ രക്ഷാ മരുന്നുകള്, അതുപോലെ തന്നെ എയർവേ ഓപ്പറേഷൻ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻഡോട്രക്കൽ ട്യൂബ്, നാസോഗ്രാസ്റ്റിക് ട്യൂബ്, സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ, ഇതൊക്കെ ആവശ്യമായിട്ട് വന്നേക്കാം. അപ്പൊ അതിനുള്ള സംവിധാനങ്ങളൊക്കെ അവർ ആംബുലൻസിൽ സജ്ജീകരിച്ചിരിക്കണം. പിന്നെ ഓക്സിജനേഷൻ കൊടുക്കാനായിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കണം. വെന്റിലേഷൻ കൊടുക്കാനുള്ള കാര്യങ്ങൾ അതൊക്കെ ആംബുലൻസിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഹീമോഡൈനാമിക് മോണിറ്ററിംഗ് ആൻഡ് റെസസിറ്റേഷൻ, ഇത്രയും കാര്യങ്ങൾ എന്തിലുണ്ടായിരിക്കണം, ഈ ഒരു ആംബുലൻസിൽ ഉണ്ടായിരിക്കണം. അപ്പൊ എന്താണ് നമുക്ക് നോക്കാം, എയർവേ ഓപ്പറേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്താണ് എയർവേ ഓപ്പറേഷൻ, അതിനകത്ത് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് എയർവേ ചെയ്യുന്നത് അറിയാമോ? എയർവേ ചെയ്യുന്നത് എന്തൊക്കെ മെത്തേഡ് ഉപയോഗിച്ചിട്ടാ?
ആ എൻഡോട്രക്കിയൽ ട്യൂബ് അല്ലേ, അതുണ്ടായിരുന്നില്ലേ ശ്രുതി, ഉണ്ടായിരുന്നില്ലേ ക്ലാസ് എൻഡോട്രക്കിയൽ ട്യൂബിന്റെ ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ലല്ലേ. എൻഡോട്രക്കിയൽ ട്യൂബ് അതുപോലെ തന്നെ, അതായത് വായിലൂടെ ശ്വാസനാളത്തിലേക്ക് കടത്തുന്നതാണ് അത് എൻഡോട്രക്കിയൽ ട്യൂബ് എന്ന് പറയുന്നത്. രോഗിക്ക് അതായത് തീരെ ആവശ്യതയുള്ള അല്ലെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ എന്താണ് അവരുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള സജ്ജീകരണം നൽകുന്നത് എൻഡോട്രക്കിയൽ ട്യൂബിലൂടെയാണ്. ഇനി നാസോഗ്രാസ്റ്റിയൽ ട്യൂബ് എന്ന് പറഞ്ഞാല് നമ്മുടെ വായിലൂടെ അന്നനാളത്തിലേക്ക് കയറ്റിവിടുന്ന ഒരു ട്യൂബാണിത്. അതായത് രോഗികളിലെ ഭക്ഷണം എത്തിക്കാനും, അതായത് ഇപ്പോ അതായത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിന് മര്യാദയ്ക്കൊന്നും ഭക്ഷണം കഴിക്കാനൊക്കെ സാധിക്കില്ലല്ലോ, അപ്പൊ അവർക്ക് അവരുടെ ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം എത്തിക്കുന്നത് ഈ ഒരു കുഴലിലൂടെയാണ് നാസോഗ്രാസ്റ്റിക് ട്യൂബ് എന്നാണ് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പേഷ്യൻസിന്റെ ഒക്കെ മൂക്കിലൂടെ എന്ത് ചെയ്യുന്നത്, ഒരു ട്യൂബ് അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നതാണ്. അതിലെ കൂടിയാണ് ലിക്വിഡ് ഫോമിലുള്ള ജ്യൂസുകള് അതുപോലെ തന്നെ പാനീയങ്ങളൊക്കെ രോഗിക്ക് കൊടുക്കുന്നത്. ഇനി നാസോഗ്രാസ്റ്റിക് ട്യൂബ് ഫുഡ് മാത്രമല്ല കൊടുക്കുന്നത്, അതിനു വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത്, മറിച്ച് ഈ നമ്മുടെ അന്നനാളത്തിൽ നമ്മുടെ ആമാശയത്തിന്റെ ഭാഗത്തിലൊക്കെ ധാരാളം ഗ്യാസ്ട്രിക് എലമെന്റ്സ് ഉണ്ടാവും അല്ലെ. അപ്പോ ഗ്യാസ്ട്രിക് എലമെന്റ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു നാസോഗ്രാസ്റ്റിക് ട്യൂബ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി മൂന്നാമത് വരുന്നതാണ് സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ. അതായത് ഈ ട്രാൻസ്ഫറിങ് സമയത്ത് രോഗികൾക്ക് അവരുടെ നട്ടലൊക്കെ, അതായത് ഇപ്പോ എന്താ പറയാ തീരെ, അതായത് ഇപ്പൊ ഒരു ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞ് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ ഈ നട്ടലിനും അതുപോലെ തന്നെ നമ്മുടെ മേജർ പാർട്സ് ബോഡിയിലെ മറ്റു ഭാഗങ്ങളിൽ അസ്ഥികൾക്കൊക്കെ എന്ന് പൊട്ടലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അവരുടെ ബോഡി ഒട്ടും തന്നെ അനങ്ങാനായിട്ട് പാടില്ല. അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെ ഈ പേഷ്യൻസിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താണ് ഇങ്ങനെ ബോഡി പാർട്സ് ഒക്കെ എന്താണ് ചലിക്കാനായിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു ഇത് ഉപയോഗിച്ച് ഒരു ലോക്ക് ഉപയോഗിച്ച്, അതായത് കഴുത്ത് നമ്മുടെ നെക്കിന്റെ ഭാഗം ലോക്ക് ചെയ്യും. അങ്ങനെ ലോക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നട്ടലിന്റെ ഭാഗം സ്പൈനൽ എന്ത് ചെയ്യും, അനങ്ങാതെ ഇരിക്കും. അപ്പൊ അതിനാണ് നമ്മൾ സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ ഉപയോഗിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ നെക്ക് ലോക്ക് ചെയ്യുന്ന രീതിയാണ് കേട്ടോ. അപ്പൊ ഈ മൂന്ന് മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് രോഗികളിൽ എയർവേ നമ്മൾ നടത്തുന്നത്. എയർവേ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് എൻഡോട്രക്കിയൽ ട്യൂബ്, രണ്ട് നാസോഗ്രാസ്റ്റിയൽ ട്യൂബ്, മൂന്ന് സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ. ഈ മൂന്ന് മാർഗങ്ങളിലൂടെയാണ് നമ്മൾ എയർവേ മാനേജ്മെന്റ് അഥവാ എയർവേ ഓപ്പറേഷൻ നടത്തുന്നത്. ഇത് സ്ഥിതിക്ക് മനസ്സിലായോ എന്താണെന്ന്? മനസ്സിലായി ടീച്ചറേ, ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, മറന്നുപോയതാ. ആ ഓക്കെ ഓക്കെ. ഇനി അടുത്തത് എന്താണ്, ഓക്സിജനേഷൻ കാര്യങ്ങളൊക്കെ അറിയാലോ, അതായത് ഓക്സിജനും കാര്യങ്ങളൊക്കെ രോഗികൾക്ക് നൽകുന്നത്. ഇനി വെന്റിലേഷൻ എന്താണെന്ന് നോക്കാം. വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ശ്വസിക്കാൻ കഴിയാതെ വരുമ്പോൾ ശ്വസിക്കാൻ സഹായിക്കുന്ന ഒരു ഉപാധിയാണ് ഈ ഒരു വെന്റിലേഷൻ, അതായത് വെന്റിലേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. വെന്റിലേഷൻ എന്താണ്, വെന്റിലേഷൻ കൊടുക്കുന്നത് വെന്റിലേറ്റർ ആ ഒരു മാധ്യമത്തിലൂടെയാണല്ലോ. അപ്പൊ ശ്വാസകോശം നമ്മുടെ നമുക്ക് ശരിയായിട്ട് ശ്വസിക്കാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മുടെ ശ്വാസകോശം ശരിയായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഉപാധിയാണ് വെന്റിലേറ്റർ എന്ന് പറയുന്നത്. അപ്പോ മെക്കാനിക്കൽ വെന്റിലേഷനിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ശ്വാസനാളങ്ങൾ തുറക്കുകയും ഓക്സിജൻ നൽകുകയും ചെയ്യുന്നത്. വെന്റിലേഷനിലൂടെ, അതായത് മെക്കാനിക്കൽ വെന്റിലേഷനിലൂടെയാണ് നമ്മൾ രോഗികളുടെ ശ്വാസനാളങ്ങൾ തുറക്കുകയും അതുകൂടി ഓക്സിജൻ നൽകുകയും ചെയ്യുന്നത്. ഇനി കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യുന്നു, ഈ വെന്റിലേഷനിലൂടെ നമ്മൾ റിമൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ മെക്കാനിക്കൽ വെന്റിലേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യാണ്, ശ്വാസനാളം തുറക്കുന്നു, തുറന്നിട്ട് ഓക്സിജൻ കൊടുക്കുന്നു, കൂടാതെ കാർബൺ ഡയോക്സൈഡ് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് ഹീമോഡൈനാമിക് ഒബ്സർവേഷൻ എന്താണെന്ന് നോക്കാം. അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ ഹീമോഡൈനാമിക് ഒബ്സർവേഷൻ, അതെന്താണെന്ന് നോക്കാം. അതായത് ഹൃദയത്തിന്റെ ഉള്ളിൽ രക്തത്തിന്റെ മർദ്ദം, ഒഴുക്ക്, ഓക്സിജൻ എന്നിവ അളക്കുന്നതിനെയാണ് ഹീമോഡൈനാമിക് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇങ്ങനെ ട്രാൻസ്ഫറിങ് ചെയ്യുന്ന രോഗികളുടെ ഹൃദയത്തിന്റെ ഉള്ളില് രക്തത്തിന്റെ പ്രഷർ ചെക്ക് ചെയ്യാനും അതുപോലെ അതിന്റെ ഒരു ഫ്ലോ ഒഴുക്കുണ്ടോ എന്ന് അറിയാനും പിന്നെ ഹൃദയത്തില് ഓക്സിജൻ. ആ പറഞ്ഞോ, ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ആണ് മോളെ, ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ട്വൽത്ത് ചാപ്റ്റർ കേട്ടോ. ഓക്കെ, അപ്പൊ ഹീമോഡൈനാമിക് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ അതായത് നോട്ട് ചെയ്യുന്നുണ്ട് നിങ്ങള് ഉണ്ടല്ലേ, ആ ഒന്ന് എഴുതി എടുത്തോളൂ കേട്ടോ. ഹീമോഡൈനാമിക് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാല് ഹൃദയത്തിന്റെ ഉള്ളില് രക്തത്തിന്റെ മർദ്ദം അഥവാ പ്രഷർ, ഒഴുക്ക് അഥവാ ഫ്ലോ,
അതുപോലെ തന്നെ ഓക്സിജൻ, ഓക്സിജന്റെ എത്രയാണ്, അത് എത്രയാണ് അളവ്, അതിന്റെ മെഷർമെന്റ് എത്രയാണെന്നൊക്കെ അളക്കുന്നതാണ് എന്ത് ഹീമോഡൈനാമിക് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് all the inspection need to be confirmed before the beginning of transfer together with the starting of infusion drugs. The drugs required for patient transfer involve muscle relaxants, sedatives, analgesics, inotropes and resuscitation drugs. The person responsible to patient transfer should assure correct supplies of these emergency drugs. Some of these drugs may be needed to be prepared in pre-filled syringe before the transfer. ഓക്കെ, അതായത് നമ്മള് ഇങ്ങനെ രോഗികളെ കൊണ്ടുപോകുമ്പോൾ ട്രാൻസ്ഫറിങ് സമയത്ത് എന്ത് ചെയ്യണം, ഈ ഒരു ഡ്രഗ്സ് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എന്ത് ചെയ്യണം, സജ്ജീകരിച്ചിരിക്കണം. ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ആ ഒരു ട്രാൻസ്ഫറിങ് ആംബുലൻസിൽ എന്തായാലും ഉണ്ടായിരിക്കണം. അതിനകത്ത് ഉൾപ്പെടുന്ന ചില ഡ്രഗ്സുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് മസിൽ റിലാക്സന്റ് ആണ്, അതായത് നമ്മുടെ വേദന സംഹാരികളായിട്ട് ഉപയോഗിക്കുന്ന കേട്ടോ മസിൽ റിലാക്സന്റുകള്, സെഡേറ്റീവ്സുകള്, അതുപോലെ തന്നെ മയക്കാനായിട്ട്. ചില പേഷ്യൻസ് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ പേഷ്യൻസ് ആണെങ്കിൽ അവരെ എന്താണ് മയക്കാണല്ലോ കൊണ്ടുപോവുക, അപ്പൊ സെഡേറ്റീവ്സ് ഒക്കെ കൊടുക്കുന്ന പേഷ്യൻസ് അപ്പൊ സെഡേറ്റീവ്സ് എന്തായാലും വേണം. പിന്നെ അനാൾജിസിക്സുകൾ കേട്ടോ, അനാൾജിസിക്സുകള്, പാരസെറ്റമോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെ ഐനോട്രോപ്സ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള, അതായത് ഐനോട്രോപ്സ് എന്ന് പറയുന്നത് കിഡ്നി സംബന്ധമായിട്ടുള്ള ഇതിന് കൊടുക്കുന്ന മെഡിസിൻ ആണ് കേട്ടോ ഐനോട്രോപ്സ് എന്ന് പറയുന്നത്. പിന്നെ റെസിസിറ്റേഷൻ ഡ്രഗ്സ്, അതായത് നമ്മുടെ ശ്വസന ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ശ്വാസകോശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡ്രഗ്സുകളും കാര്യങ്ങളും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തിലുണ്ടായിരിക്കണം, ആ ഒരു ആംബുലൻസിൽ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. ഒന്നെന്ന് പറയുന്നത് മസിൽ റിലാക്സന്റ്, രണ്ട് സെഡേറ്റീവ്സ്, അനാൾജിസിക്സ്, ഐനോട്രോപ്സ് ആൻഡ് റെസിസിറ്റേഷൻ ഡ്രഗ്സ്, ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഇനി ദ പേഴ്സൺ റെസ്പോൺസിബിൾ ടു പേഷ്യന്റ് ട്രാൻസ്ഫർ ഷുഡ് അഷ്വർ കറക്റ്റ് സപ്ലൈസ് ഓഫ് ദിസ് എമർജൻസി ഡ്രഗ്സ്. സം ഓഫ് ദിസ് ഡ്രഗ്സ് മേ ബി നീഡഡ് ടു ബി പ്രിപ്പയർഡ് ഇൻ പ്രീ ഫിൽഡ് സിറഞ്ച് ബിഫോർ ദ ട്രാൻസ്ഫർ. അതായത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണമെന്ന് നോക്കേണ്ടത് ആ ഒരു ആംബുലൻസിൽ എന്താണ് ഇങ്ങനെയുള്ള, അതായത് റെസ്പോൺസിബിലിറ്റി ഉള്ള ആളുകൾ ഉണ്ടാവും, അവര് ഇത് കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അതുകൂടാതെ ചില മരുന്നുകള് ഇപ്പോ ആളുകൾക്ക് അല്ലെങ്കിൽ പേഷ്യൻസിന് നേരിട്ട് കൊടുക്കാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അപ്പോ നേരത്തെ തന്നെ എന്ത് ചെയ്യണം, പ്രീ ഫിൽഡ് ആയിട്ടുള്ള സിറഞ്ചിൽ ഈ മെഡിസിൻ ഒക്കെ കുത്തിവെച്ചിരിക്കണം. അതായത് വായിലൂടെ എന്താണ് രോഗികൾക്ക്, അതായത് ഇങ്ങനെ കൊണ്ടുപോകുന്ന എമർജൻസി ക്രിട്ടിക്കൽ കണ്ടീഷനിലുള്ള രോഗികളാണെങ്കിൽ അവർക്ക് വായിലൂടെ വിഴുങ്ങാനൊന്നും സാധിച്ചൊന്നും വരില്ല. അപ്പൊ എന്ത് ചെയ്യണം, അത് ഫ്ലൂയിഡ് രൂപത്തിലൊക്കെ ആക്കിയിട്ട് സിറഞ്ച് മരുന്നായിട്ട് കുത്തിവെച്ചിട്ടോ അല്ലെങ്കിൽ ക്യാൻവൽ ഇട്ടിട്ട് അകത്തേക്ക് കയറ്റി ഞരമ്പിലൂടെ കയറ്റുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ദ മിനിമൽ സ്റ്റാൻഡേർഡ് ഓഫ് ഇൻസ്പെക്ഷൻ സജസ്റ്റഡ് ഫോർ പേഷ്യന്റ് ട്രാൻസ്ഫർ ഇൻക്ലൂഡ് യൂണിറിപ്റ്റഡ് ഇലക്ട്രോ കാർഡിയം ഇൻസ്പെക്ഷൻ, നോൺ ഇൻവേസീവ് ബ്ലഡ് പ്രഷർ, ഓക്സിജൻ സാറ്റുറേഷൻ ആൻഡ് ടെമ്പറേച്ചർ. ദ നോൺ ഇൻവേസീവ് ബ്ലഡ് പ്രഷർ മേ ബി നോട്ടബ്ലി അഫക്റ്റഡ് ബൈ ദ മോഷൻ ആർട്ടിഫാക്ട്, സോ ഇറ്റ് മേ ബി കോഷ്യസ് ടു യൂസ് ഇൻവേസ് ബ്ലഡ് പ്രഷർ ഇൻസ്പെക്ഷൻ ഇൻ സെലക്ടഡ് സബ്സെറ്റ് ഓഫ് പേഷ്യൻസ്. അതായത് രോഗിയുടെ കൈമാറ്റത്തിന് നിർദ്ദേശിച്ചിട്ടുള്ള ഏറ്റവും കുറഞ്ഞ നിലവാരത്തിലുള്ള പരിശോധനയിൽ തടസ്സമില്ലാതെ ആകുക. അതായത് ഏറ്റവും കുറഞ്ഞ നിലവാരത്തിലുള്ള പരിശോധനകൾ എന്ന് പറയുന്നത് ഇലക്ട്രോ കാർഡിയോ പരിശോധന, അതായത് ECG നമ്മള് നിർബന്ധമായിട്ട് ഒരു ആംബുലൻസിൽ ഉണ്ടാവേണ്ട ഒരു സംഗതി തന്നെയാണ്. അതുപോലെ തന്നെ നോൺ ഇൻവേസീവ് രക്തസമ്മർദ്ദം, അതായത് നോൺ ഇൻവേസീവ് ബ്ലഡ് പ്രഷർ നമ്മള് നോക്കേണ്ടതുണ്ട്. പിന്നെ ഓക്സിജൻ സാച്ചുറേഷൻ, ഓക്സിജന്റെ അളവ് നമ്മൾ നോക്കണം. പിന്നെ ടെമ്പറേച്ചർ നോക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് രോഗിയെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, ഇനി നോൺ ഇൻവേസീവ് BP മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റും ആളുടെ, അതായത് നമ്മളിപ്പോ ഹോസ്പിറ്റലൊക്കെ കണ്ടിട്ടുണ്ടാവും ആ ഒരു ഉപകരണം, അതായത് നമ്മുടെ BP ചെക്ക് ചെയ്യുമ്പോൾ സ്ക്രീനിൽ തെളിഞ്ഞു വരും അല്ലെ, അതിനാണ് എന്ത് പറയുന്നത് നോൺ ഇൻവേസീവ് BP മെഷർമെന്റ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. നോൺ ഇൻവേസീവ് എന്ന് പറയുന്നത് നമുക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കും സ്ക്രീനിൽ കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള സജ്ജീകരണം ഒക്കെ എവിടെ ഉണ്ടായിരിക്കണം, ഈ ഒരു ഇതിനകത്ത് ഉണ്ടായിരിക്കണം. ഇനി ഓക്സിജൻ സാറ്റുറേഷൻ എന്താണെന്ന് വെച്ചാല് രക്തത്തിലെ മൊത്തം ഹീമോഗ്ലോബിനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗുഡ് ആയിട്ടുള്ള ഹീമോഗ്ലോബിന്റെ അളവാണ് എന്ത് ഓക്സിജൻ സാറ്റുറേഷൻ എന്ന് പറയുന്നത്. ഇത്
രക്തത്തിലെ ഓക്സിജന്റെ അളവില് ബാലൻസ് ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ രക്തത്തിലെ മൊത്തം ഹീമോഗ്ലോബിന്റെ അളവ് ആയിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നല്ല ഇതായിട്ടുള്ള ആ ഒരു കണ്ടന്റ് നമ്മൾക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്സിജൻ സാച്ചുറേഷൻ എന്ന് പറയുന്ന ആ ഒരു ഇത് ഉപയോഗപ്പെടുത്തുന്നത്. ഇനി ഒരു നോർമൽ ഒരാളുടെ ഓക്സിജൻ സാച്ചുറേഷൻ എന്ന് പറയുന്നത് 95% ആണ് കേട്ടോ. 95% നോർമൽ ആയിട്ടുള്ള ഒരാളിന്റെ ഓക്സിജൻ സാച്ചുറേഷൻ എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും രോഗങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോ അതായത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരുടെ സാച്ചുറേഷൻ എന്ന് പറയുന്നത് ബിലോ 95% ആയിരിക്കും കേട്ടോ. അതായത് 95% താഴെ ആയിരിക്കും ഈ ഒരു ഓക്സിജൻ സാച്ചുറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഓക്സിജൻ സാച്ചുറേഷൻ എന്തായാലും നോക്കേണ്ട ആവശ്യകതയുണ്ട്. ഇനി ടെമ്പറേച്ചർ നമ്മൾ നോക്കാറുണ്ട്. സാധാരണ ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയാലും അല്ലെങ്കിൽ നമ്മളൊരു ക്ലിനിക്കിൽ ചെന്നാലും അവരെന്ത് ചെയ്യും, നമ്മുടെ ടെമ്പറേച്ചർ നോക്കാറുണ്ട് അല്ലെ. അപ്പൊ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്, അതായത് എത്രയാ വരുന്നേ ടെമ്പറേച്ചർ അറിയാൻ മാർക്കെങ്കിലും? ടെമ്പറേച്ചർ നമ്മുടെ ബോഡിയിലെ ബിലോ 100 degrees അല്ലേ? 11 അല്ലല്ലോ, ബിലോ 100 degrees. 36.9 കേട്ടോ, ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ. ഇനി ഫാരൻഹീറ്റിൽ ആണെങ്കിൽ 99 ഫാരൻഹീറ്റിൽ വരും കേട്ടോ. മനസ്സിലാവയോ? മനസ്സിലായി. ആ 36.9 അത് കൂടാതെ 99 F കേട്ടോ, അങ്ങനെയാണ് വരുന്നത് ടെമ്പറേച്ചർ. ഇനി നെക്സ്റ്റ്, ഓൾ ദ ഇൻസ്പെക്ഷൻ എക്യുപ്മെന്റ് ഷുഡ് ബി സെക്യൂർഡ് ആക്യുറേറ്റ്ലി should be placed at below the level of patient or uninterrupted inspection. The electrical devices must be functional on battery power with the provision of extra batteries during transfer. അതായത് എല്ലാ പരിശോധന ഉപകരണങ്ങളും കൃത്യമായി സുരക്ഷിതമാക്കുകയും തടസ്സമില്ലാത്ത പരിശോധനയ്ക്കായിട്ട് രോഗിയുടെ നിലവാരത്തിന് താഴെ സ്ഥാപിക്കുകയും വേണം. അപ്പൊ എന്താണ് എല്ലാ പരിശോധന ഉപകരണങ്ങളും, അതായത് രോഗിയെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു വേളയില് എല്ലാ ഉപകരണങ്ങളും, ആ രോഗിയെ പരിശോധിക്കാനായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്തിരിക്കണം, സുരക്ഷിതമായിട്ടായിരിക്കണം സൂക്ഷിച്ചിരിക്കേണ്ടത്. പിന്നെ അതായത് ഈ രോഗിയുടെ ഇതില്, അതായത് രോഗിയെ നമ്മൾ ഏത് സമയം ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണമല്ലോ. അപ്പൊ ആ നിരീക്ഷണത്തിൽ തടസ്സങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് രോഗിയുടെ പരിശോധനയ്ക്കായിട്ട് രോഗി കിടക്കുന്നതിന്റെ, ആംബുലൻസിൽ രോഗി കിടക്കുന്നതിന്റെ അടിയിൽ തന്നെ എന്ത് ചെയ്യണം, തൊട്ട് താഴെ തന്നെ ഈ ഒരു എക്യുപ്മെന്റുകളും കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ട്രാൻസ്ഫറിംഗ് സമയത്ത് അധികമായിട്ടുള്ള ബാറ്ററികൾ നൽകിക്കൊണ്ട് ഇലക്ട്രിക് ഉപകരണങ്ങൾ ബാറ്ററി പവറിൽ പ്രവർത്തിക്കണം. ഇപ്പൊ എന്താണ് ഈ ഒരു ട്രാൻസ്ഫറിംഗ് വേള എന്ന് പറയുന്നത്, ഈ ട്രാൻസ്ഫറിംഗ് സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല എങ്ങോട്ടാണ് ഈ രോഗിയെ കൊണ്ടുപോകേണ്ടതെന്ന്. അപ്പൊ അതുവരെ, അതായത് ആ ഒരു ട്രാൻസ്ഫർ ഫെസിലിറ്റിയിൽ നമ്മൾ എത്തുന്നത് വരെ എന്തെയാണ്, ഈ എക്യുപ്മെന്റുകളും കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം അല്ലെ. അപ്പൊ നമ്മൾ ഇതിന്റെ പ്രവർത്തനം നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബാറ്ററികളും കാര്യങ്ങളും എന്ത് ചെയ്യണം, അധികമായിട്ട് സേവ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പെഷ്യൽ കൺസിഡറേഷൻ ആണ് കേട്ടോ. സ്പെഷ്യൽ കൺസിഡറേഷനിൽ വരുന്നത് if the patient requires an ambulance to take him to another facility, make arrangements for transportation with the social service at the station. എന്റെ തൊട്ട് താഴത്തെ പോയിന്റ് വായിച്ചോ, patients on ventilator must be patients on ventilator must be shifted on portable transport ventilators with the provision of display of alarms associated with the tidal volume, airway pressure, inspiratory expiratory ratio, inspired oxygen fraction and the respiratory rate. അതായത് ഈ പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോൾ എന്താണ് കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് ടൈഡൽ വോളിയം എന്നൊക്കെ പറയുന്നുണ്ട്. ടൈഡൽ വോളിയം എന്ന് വെച്ചാല് ഒരു സാധാരണ ശ്വസന സമയത്ത് ഒരു വ്യക്തി ശ്വസിക്കുന്ന വായുവിന്റെ അളവാണിത് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ ഒരു സാധാരണ നമ്മളൊരു ബ്രീത്ത് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ആ വ്യക്തി ബ്രീത്ത് ചെയ്യുന്ന ആ ശ്വസിക്കുന്ന വായുവിന്റെ അളവ് എത്രമാത്രം എയർ ഉണ്ട് ആ ശ്വസിക്കുന്നതിൽ, അത് നോക്കുന്നതിനാണ് ടൈഡൽ വോളിയം കേട്ടോ. അതിനെയാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ഇനി എയർവേ പ്രഷർ എന്ന് പറയുന്നത് മെക്കാനിക്കൽ വെന്റിലേറ്ററുകളുടെ ഒരു സാധാരണ
ആണ് ഈ ഒരു എയർവേ പ്രഷർ എന്ന് പറയുന്നത്. അതായത് മെക്കാനിക്കൽ വെന്റിലേഷൻ ഒക്കെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രഷർ മോണിറ്ററിംഗ് സംവിധാനങ്ങളൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എയർവേ പ്രഷർ യൂസ് ചെയ്യുന്നത്. ഇനി ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ എന്ന് പറഞ്ഞാല് നമ്മുടെ ഉച്ഛ്വാസ നിശ്വാസത്തിന്റെ അളവ്. നമ്മള് എന്താണ് വായു പുറത്തേക്ക് എടുക്കുന്നതും അതുപോലെ തന്നെ വായു നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നതും നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്നതും നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴുള്ള ആ ഒരു വായുവിന്റെ അളവാണ് എന്ത് ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ എന്ന് പറയുന്നത് കേട്ടോ. ടൈഡൽ വോളിയം എന്ന് പറഞ്ഞ എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? ടൈഡൽ വോളിയം നോർമൽ ബ്രീത്തിങ് ആ നോർമൽ ബ്രീത്ത് സമയത്ത് ആ ഒരു ശ്വസിക്കുന്ന വായുവാണ് ദ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ഇനി ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ എന്താണ് അപ്പോ? നമ്മള് ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസവും അതേപോലെ തന്നെ പുറത്തേക്ക് എടുക്കുന്ന ശ്വാസത്തിന്റെ അളവാണ് ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ ഇനി ഒരെണ്ണം കൂടി ഉണ്ട് അതിനകത്ത് ഇൻസ്പയർഡ് ഓക്സിജൻ ഫ്രാക്ഷൻ ആൻഡ് റെസ്പിറേറ്റർ. അതായത് നമ്മൾ ശ്വസിക്കുന്ന എയറിനെയാണ് എന്ന് പറയുന്നത് ഇൻസ്പയർഡ് ഓക്സിജൻ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ നമ്മുടെ അതായത് നമ്മുടെ മൊത്തം നമ്മുടെ ബോഡിയിൽ എത്ര പെർസെന്റേജ് ഉണ്ട് ഓക്സിജൻ, എത്ര പെർസെന്റേജ് വരും അറിയാമോ? 70 ഒന്ന് അടുത്ത ക്ലാസ്സിൽ കണ്ടുപിടിച്ചിട്ട് വരാം കേട്ടോ. എത്രയാണെന്നൊന്ന് കണ്ടുപിടിച്ച് തരാം. ഇടയ്ക്കൊക്കെ ഒരു ഇത് തരാം. നിങ്ങളും കുറച്ച് ഇത് നോക്കാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കുറച്ച് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മനസ്സിലാവും കേട്ടോ. അതായത് ഈ പേഷ്യൻസിനെ നമ്മള് ഒരു ഫെസിലിറ്റിയിൽ നിന്ന് മറ്റൊരു ഫെസിലിറ്റിയിലേക്ക് മാറ്റുമ്പോൾ വേണ്ട വിധത്തിലുള്ള എല്ലാ അറേഞ്ച്മെന്റും ചെയ്തിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അതിനുവേണ്ടിയുള്ള എക്യുപ്മെന്റ്സ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതിനകത്ത് എന്തായാലും മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ ഇനി നിങ്ങൾ ഇവിടം വരെ ഒന്ന് വായിച്ചു നോക്കി. ഇപ്പെടുത്തത് അക്കമ്പനിയിങ് ദ പേഷ്യന്റ് അവിടെ തുടങ്ങി ഒന്ന് വായിച്ചു ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് പറയാം കേട്ടോ. ഓക്കെ ഓക്കെ And other associated help the personal nursing personal and other associated help the personal should provide community oriented education. പിന്നെ അതിനകത്ത് പിന്നെ വരുന്നത് ഒബ്ജക്റ്റീവ്സ് ആണ് കേട്ടോ. ഒബ്ജക്റ്റീവ്സ് അത് കുറെ ഉണ്ട്. പോയിന്റ്സ് ഒക്കെ ഒന്ന് നിങ്ങൾ ഔട്ട് ഓഫ് ദി ഫീൽഡ് ഇൻ ദി
ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഓക്കെ വായിച്ചോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലേ? ഡൗട്ടൊന്നുമില്ല ടീച്ചർ. ഓക്കെ, ഇനി അടുത്തത് ഡോക്യുമെന്റേഷൻ ആണ് കേട്ടോ. ഡോക്യുമെന്റേഷൻ കാര്യങ്ങളുമാണ് ഇനി പറയാൻ പോകുന്നത്. ദ ഒതന്റിഫിക്കേഷൻ ഓഫ് പേഷ്യന്റ് ട്രാൻസ്ഫർ ഈസ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബട്ട് ഓഫൺ മിസ്ഡ് ആസ് പാർട്ട് ഓഫ് ട്രാൻസ്ഫർ. അതായത് നമ്മള് രോഗിയെ നമ്മൾ എപ്പോഴും ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താണ്, അതായത് പല പ്രധാനപ്പെട്ട വിവരങ്ങളും ഉൾപ്പെടുന്ന ഒതന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടാവില്ലേ. അതായത് നമ്മൾ രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് തരുന്ന സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എന്താണ്, പ്രാധാന്യമുള്ളവയാണ്. അതായത് നമ്മളൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ, അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ അവിടെ നിന്ന് വരുന്ന കടലാസുകളും മറ്റും എന്താണ്, വളരെ പ്രധാനപ്പെട്ടവയാണ്. കാരണം ഇത് വേറൊരു, അതായത് നമ്മൾ ചെല്ലുന്ന ഫെസിലിറ്റിയിൽ ഇത് കാണിച്ചാൽ മാത്രമേ നമ്മുടെ കണ്ടീഷൻ മുമ്പത്തെ എങ്ങനെയായിരുന്നു, നമ്മൾക്ക് ഫർദർ ട്രീറ്റ്മെന്റ് എന്തായിരുന്നു അവിടെ തന്നിരുന്നത്, ഇനി ഇവിടെ നടത്താൻ പോകുന്ന ട്രീറ്റ്മെന്റ് എന്തൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടതെന്നൊക്കെ ഉള്ളൊരു രൂപരേഖ ആ ഒരു അവിടുത്തെ ഒരു പാസ്റ്റ് ട്രീറ്റ്മെന്റ് റിപ്പോർട്ടിലായിരിക്കും ഉണ്ടായിരിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഒതന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ എന്താണ് കൈമാറിയാൽ മാത്രമേ, അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, അത് കൈമാറിയാൽ മാത്രമേ രോഗിയുടെ ഫ്യൂച്ചറിലേക്കുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും എന്താണ് സുഖകരമായിട്ട് നടപ്പിലാവുകയുള്ളൂ. പക്ഷേ പലപ്പോഴും ഇത് മിസ് ചെയ്യാറാണ് പതിവ്. ട്രാൻസ്ഫറിങ് സമയത്ത് എന്ത് ചെയ്യുന്നില്ല, ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഒതന്റിഫിക്കേഷനും കാര്യങ്ങളും, അതായത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും, അവിടെയുള്ള റെക്കോർഡ്, പേഷ്യന്റിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാത്തരം റെക്കോർഡുകളും കാര്യങ്ങളും എന്ത് ചെയ്യണം, നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യകത ഉണ്ട്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദ ഒതന്റിഫിക്കേഷൻ ഷുഡ് ഓൾവേസ് ബി ഒബ്വിയസ് അറ്റ് ഓൾ സ്റ്റേജ് ഓഫ് ട്രാൻസ്ഫർ സിൻസ് ഇറ്റ് വാസ് ദ ഓൺലി ലീഗൽ റിപ്പോർട്ട് ദാറ്റ് ദ പേഷ്യന്റ് വാസ് ട്രാൻസ്ഫേർഡ്, സോ ഇറ്റ് മസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ദ പേഷ്യന്റ്സ് കണ്ടീഷൻ, റീസൺ ടു ട്രാൻസ്ഫർ, നെയിംസ് ആൻഡ് ഡെസിഗ്നേഷൻ ഓഫ് റെഫറിംഗ് ആൻഡ് റിസീവിംഗ് ക്ലിനീഷ്യൻസ്, details and status of important signs before the transfer, clinical events during the transfer and the treatment given. അതായത് നമ്മളിപ്പോ ട്രാൻസ്ഫറിങ് സമയത്ത് എന്ത് ചെയ്യണം, അതിന്റെ എല്ലാ സ്റ്റേജുകളിലും, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എല്ലാ സ്റ്റേജുകളിലും നമ്മൾ എന്ത് ചെയ്യണം, ഒതന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ട് നടത്തിയിരിക്കണം. കാരണം രോഗിയെ നമ്മൾ കൈമാറ്റം ചെയ്യപ്പെട്ട ഒരേ ഒരു നിയമപരമായിട്ടുള്ള റിപ്പോർട്ടാണ്. അപ്പൊ ഒതന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൽ വരുന്നത് എന്താണ്, അതായത് ഇങ്ങനെ പേഷ്യന്റിന്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടും. അതുകൂടാതെ എന്താണ്, ഒരു നിയമപരമായിട്ടുള്ള ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു ഇതാണ്, ഒരു ഫയൽ അല്ലെങ്കിൽ പേപ്പറും കൂടിയാണ് എന്ത്, ഈ ഒരു ഒതന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. എന്തായാലും ട്രാൻസ്ഫറിങ് സമയത്ത് രോഗിയിൽ എന്ത് ചെയ്യണം, രോഗിയെ കൊണ്ടുപോകുമ്പോൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇത് കൊണ്ടുപോകേണ്ടതാണ്. ഇനി
അതിനാൽ രോഗിയുടെ പേരുകളും അതുപോലെ തന്നെ റെഫർ ചെയ്യുന്നതിനും സ്വീകരിക്കുന്നതിനുമുള്ള രോഗിയുടെ കാരണവും പ്രധാന അടയാളങ്ങളുടെ വിശദാംശങ്ങളും സ്റ്റാറ്റസും അടങ്ങിയിരിക്കണം. അപ്പോ എന്താണ് രോഗിയുടെ വിവരമായിട്ടുള്ള പേര്, അതായത് രോഗിയുടെ ഡീറ്റെയിൽസ്, നെയിം, അതുപോലെ തന്നെ രോഗിയെ എവിടെ നിന്നാണ് റെഫർ ചെയ്തത്, ഏത് ഹോസ്പിറ്റലിൽ നിന്നാണ് റെഫർ ചെയ്തത്, അയാളെ കൊണ്ടുപോകുന്ന ഹോസ്പിറ്റൽ ഏതാണ്, പിന്നെ അയാളുടെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങള്, പ്രധാനപ്പെട്ട വൈറ്റൽ സൈൻസ്, പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള എല്ലാത്തരം രോഗിയുടെ എല്ലാത്തരം കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കണം, ഈ ഒരു ഒതന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റില് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി അതുകൂടാതെ തന്നെ ട്രാൻസ്ഫറിന് മുമ്പ്, അതായത് ഈ ഒരു ട്രാൻസ്ഫർ നടക്കുന്ന സമയത്തിന് മുമ്പായിട്ട് ആ രോഗിക്ക് ആ ഹോസ്പിറ്റലിൽ കൊടുത്തിരുന്ന ക്ലിനിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്, ഈ ഒരു സർട്ടിഫിക്കറ്റില് അടങ്ങിയിട്ടുണ്ടാകും. ഓക്കെ, ഇനി അടുത്തത് എ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിമോണി ഷുഡ് ബി യൂസ്ഡ് ആൻഡ് സസ്റ്റൈൻഡ് ബോത്ത് ഫോർ ഇൻട്രാ ആൻഡ് ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ. ദിസ് ലീഗൽ പെർപ്പസ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ഓഡിറ്റ് പർപ്പസ് ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ ഡിഫെക്ട്സ് ഇൻ ദ പേഷ്യന്റ് ട്രാൻസ്ഫർ. അതുപോലെ തന്നെ എന്താ പറയുന്നേ, അതായത് ഈ ഒരു ട്രാൻസ്ഫറിംഗ് സംവിധാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഒരു എന്താ പറയാ, ഒരു ലീഗൽ പേപ്പർ ആണെന്ന് തന്നെ എന്ത് പറയാം, ഈ ഒരു ഓതന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിനെ പറയാം. അത് ഹോസ്പിറ്റലുകാര് പല ആവശ്യത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഭാവിയിലേക്ക് എന്താണ് ഒരു ആവശ്യമായിട്ട് ഇത് വന്നേക്കാം എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദേർ ഷുഡ് ബി ആൻ ഒഫീഷ്യൽ ഹാൻഡിംഗ് ഓവർ അറ്റ് ദ റിസീവിംഗ് ഫെസിലിറ്റി ബിറ്റ്വീൻ ദ ട്രാൻസ്ഫറിംഗ് ടീം ആൻഡ് ദ റിസീവിംഗ് ടീം ഹു ഇൻക്ലൂഡ് ദ ഡോക്ടേഴ്സ് ആൻഡ് നേഴ്സസ്. ദ ഡിഫറെന്റ് റിപ്പോർട്ട്സ് ഓഫ് ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഡയഗ്നോസ്റ്റിക് സ്റ്റഡി ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ദ അക്വയറിംഗ് ടീം. അതായത് നമ്മുടെ പേഷ്യന്റിനെ ഒഫീഷ്യൽ ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യുമല്ലോ, അതായത് നമ്മളൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ട്രാൻസ്ഫറിംഗ് ഫെസിലിറ്റിക്കും അതുപോലെ തന്നെ റിസീവിംഗ് ഫെസിലിറ്റിക്കുള്ള എന്താണ് ഒരു ഒരു ടീം പ്രവർത്തിക്കുന്നുണ്ടാവും അല്ലെ. അതായത് നമ്മള് പേഷ്യൻസിനെ മാത്രമായിട്ടായിരിക്കില്ല അങ്ങോട്ട് കൊണ്ടുപോകുന്നത്, പേഷ്യന്റിന്റെ കൂടെ ഡോക്ടേഴ്സ് ഉണ്ടാകും, മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാവും, നഴ്സുമാരുണ്ടാവും, അങ്ങനെയുള്ള ആളുകൾ എന്താണ് ട്രാൻസ്ഫറിംഗ് ആ സമയത്ത് ഉണ്ടാവും. ഇനി നമ്മള് ഈ കൊണ്ടുപോകുന്ന എവിടേക്കാണോ കൊണ്ടു ചെല്ലുന്നത് ആ സ്ഥലത്തും ആര് തന്നെ ഉണ്ടാവും, ഡോക്ടേഴ്സ് ഉണ്ടാവും, നഴ്സുമാരുണ്ടാകും, പിന്നെ എന്താണ് മെഡിക്കൽ സ്റ്റാഫുകളും ഉണ്ടാകും. അപ്പോ ഇങ്ങനെയുള്ള ഒരു ഇതാണ് എന്തിൽ നടക്കുന്നത്, ഈ ട്രാൻസ്ഫറിംഗ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ നടക്കുന്നത്. അതിനിടയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞത്. ആംബുലൻസിന്റെ കാര്യമായാൽ പോലും, ആംബുലൻസിന്റെ ഡ്രഗ്സിന്റെ കാര്യമായാൽ പോലും, എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് രോഗി കൊടുക്കുന്നത്, ഏതൊക്കെ മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞതിനകത്താണ്. അപ്പോ ഇങ്ങനെ നമ്മള് രോഗിയെ നമ്മള് ഫൈനലായിട്ട് നമ്മള് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അറ്റ് ലാസ്റ്റ് ഏത് ഫെസിലിറ്റിയിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്, അങ്ങോട്ട് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ രോഗിയുടെ ക്ലിനിക്കൽ റിപ്പോർട്ട്സും കാര്യങ്ങളും എന്തായാലും, അതായത് ക്ലിനിക്കൽ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ അയാളുടെ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്, അയാളുടെ രോഗനിർണയ പരിശോധനകൾ, ഇപ്പോ ബ്ലഡ് ടെസ്റ്റ് ഉണ്ടാവാം, MRI ഉണ്ടാവാം, XRI ഉണ്ടാവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ് നമ്മള് ആ ഒരു എവിടേക്കാണോ കൊണ്ടുപോകുന്നത് അവർക്ക് എന്ത് ചെയ്യാണ് ഫൈനലി അവർക്ക് കൈമാറിയിട്ടാണ് നമ്മള് തിരിച്ചു പോരുന്നത്. നമ്മൾ രോഗിയെ കൈമാറുന്നു, അതുകൂടാതെ രോഗിയുടെ എല്ലാത്തരം രേഖകളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് കൈമാറ്റം ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് നമ്മള് തിരിച്ച് പോരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, ഡോക്യുമെന്റേഷൻ എന്ന ഒരു ഇതില് വരുന്നത് കേട്ടോ. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക നിങ്ങള് ഡോക്യുമെന്റേഷൻ മാത്രമായിട്ട്. സ്റ്റാൻഡേർഡ് ടെസ്റ്റിമോണി എന്ന് പറഞ്ഞാല് ഈ ഒരു ഇതാണ്, ഇങ്ങനെ ഒരു നിലവാരത്തിലുള്ള കാര്യങ്ങളാണെന്നാണ് ചെയ്യുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിമോണി കേട്ടോ. ഓക്കെ, ഞാൻ രണ്ടു മൂന്ന് നോട്ട്സ് തരാം നിങ്ങൾക്ക്, അതൊന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. നമ്മൾ നേരത്തെ നിങ്ങൾ ഓക്സിജനേഷൻ ഒക്കെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നോ?
ഞാൻ ഇംഗ്ലീഷിലെ നോട്ട് ചെയ്തു. ആ ഒന്ന് ഓക്സിജനേഷൻ എഴുതിക്കൊള്ളു കേട്ടോ. ദ അഡീഷൻ ഓഫ് ഓക്സിജൻ, ദ അഡീഷൻ ഓഫ് ഓക്സിജൻ ടു എനി സിസ്റ്റം. The addition of oxygen to any system, including the human body, including the human body. The addition of oxygen to any system, including the human body. എഴുതിയോ? ഇനി അടുത്തത് മെക്കാനിക്കൽ വെന്റിലേഷൻ. അടുത്തത് മെക്കാനിക്കൽ വെന്റിലേഷൻ ആണ് കേട്ടോ. മെക്കാനിക്കൽ വെന്റിലേഷൻ ഈസ് എ ടൈപ്പ് ഓഫ് തെറാപ്പി. It's a type of therapy that helps you, that helps you breathe. When you can't, you cannot, it, when you cannot breathe on your own, when you cannot breathe on your own. The indicator must be data which can practically നെക്സ്റ്റ് വൺ മസിൽ റിലാക്സന്റ്. നമ്മൾ കുറച്ച് ഡ്രഗ്സിന്റെ പേര് പറഞ്ഞില്ലേ, അതിനകത്ത് മസിൽ റിലാക്സന്റ്, മസിൽ റിലാക്സന്റ്. എന്റെ എക്സ്പ്ലനേഷൻ എഴുതാം. പ്രിവെന്റ് ആൻഡ് റെഡ്യൂസ്, പ്രിവെന്റ് ആൻഡ് റെഡ്യൂസ് മസിൽ സ്പാംസ്. MUSCLESPASMS muscle spasms and tightness, and tightness. Analysis of the data must result in recommendation on which the people can be changed to improve health criteria. Ah, adhe adhe. ഇനി അടുത്തത് നോൺ ഇൻവേസീവ് ബി പി മെഷർമെന്റ് കേട്ടോ. നോൺ ഇൻവേസീവ് ബി പി മെഷർമെന്റ് പ്രൊവൈഡ്സ് എയ്തർ ഇന്റർമിറ്റന്റ് intermittent or continuous reading, or continuous reading. Non-invasive BP measurement provides either intermittent, 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 or continuous reading, continuous reading. Next, oxygen saturation, oxygen saturation. Oxygen saturation is the fraction of oxygen. Oxygen saturation is the fraction of oxygen. Saturated hemoglobin, relative to
ടോട്ടൽ ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ് റിലേറ്റീവ് ടു ടോട്ടൽ ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ് ടൈഡൽ വോളിയം കേട്ടോ. ടൈഡൽ വോളിയം ഈസ് എ മെഷർ ഓഫ് ദ എമൗണ്ട് ഓഫ് amount of air a person inhales during a normal breath. ഫോർമുല നോട്ട്സ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ ഒന്ന് നിങ്ങൾ നോക്കിക്കൊണ്ട് വരണം കേട്ടോ. ഇതിനകത്ത് എന്തെങ്കിലും ഇതുണ്ടോ, ഡൗട്ടും കാര്യങ്ങളും ഉണ്ടോ? അതൊക്കെ മനസ്സിലായോ? ട്രാൻസ്ഫറിന്റെ ഡെഫിനേഷൻ നോക്കാം, പർപ്പസ് നോക്കാം, പിന്നെ ഇന്റേണൽ ട്രാൻസ്ഫർ എന്താണ്, എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്താണെന്ന് നോക്കാം. അതുകൂടാതെ എന്താണ് ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റി, ഫെസിലിറ്റിക്കുള്ളിൽ എങ്ങനെയാണ് ട്രാൻസ്ഫർ നടത്തുന്നത്, ഇനി എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ട്രാൻസ്ഫറിന് വേണ്ടത്, പിന്നെന്താണ് നമ്മള് കുറച്ചും കൂടി വിപുലീകൃതമായിട്ടുള്ള ഒരു എക്സ്റ്റെൻഡ് കെയർ ഫെസിലിറ്റി, അതായത് നമ്മൾ പുറത്തേക്കൊക്കെ രോഗികളെ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി അതായത് വളരെയധികം ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്, എന്തൊക്കെ റിസ്കുകളും കാര്യങ്ങളും, എന്തൊക്കെയാണ് ഡോക്യുമെന്റേഷൻ കാര്യങ്ങള്, അതുപോലെ എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന അങ്ങനെയുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമ്മള് ഒരു അതായത് പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ രോഗിയെ കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് ചില പ്രിപ്പറേഷൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ചില സജ്ജീകരണങ്ങൾ നടത്തുന്നുണ്ട്, അതാണ് ABC എന്ന് പറയുന്നത്, ABCD കേട്ടോ. എയർവേ, ബ്രീത്ത്, സർക്കുലേഷൻ ആൻഡ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞ അതെ കൊടുത്തിട്ടുണ്ട് അല്ലെ. എയർവേയിൽ വരുന്നതാണ് എന്ത്, ETT, നാസോഗ്രാസ്റ്റിയൽ ട്യൂബ്, സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലേഷൻ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് എയർവേ മാനേജ്മെന്റിൽ വരുന്നത്. ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് വെന്റിലേഷനും, അതായത് നമ്മുടെ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂസ് നോക്കുന്നു, രക്തത്തിലെ ബ്ലഡിന്റെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോക്സിന്റെ ഒക്കെ മെഷർമെന്റ് നോക്കുന്നു. പിന്നെ എന്താണ്, ചില കേസുകളിൽ നമ്മുടെ ശ്വാസനാളത്തിൽ അല്ലെങ്കിൽ ശ്വാസകോശത്തിൽ വായു നിറഞ്ഞ ഒരിതുണ്ടാകാം, അപ്പൊ അതിനെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെസ്റ്റ് ഡ്രെയിൻ യൂസ് ചെയ്യുന്നു. ഇനി സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നമ്മുടെ ഒരു അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ചെയ്യുന്നത്, അതായത് കാനുലകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ രോഗിയിൽ ഇഞ്ചെക്ട് ചെയ്യുന്നു, ഫ്ലൂയിഡുകൾ കുത്തിവെക്കുന്നു കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഡിസബിലിറ്റി ഓർ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസിൽ വരുന്നത് നമ്മളെ പേഷ്യന്റിനെ കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പേഷ്യന്റിന്റെ എന്താണ് ബോഡിയിലെ മൂവ്മെന്റ് നമ്മൾ ശ്രദ്ധിക്കുന്നു. പേഷ്യന്റെ ഐ ചലിക്കുന്നുണ്ടോ, കൈ അനങ്ങുന്നുണ്ടോ, കാൽ അനങ്ങുന്നുണ്ടോ, അല്ലെങ്കിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ പേഷ്യൻസ്, അതൊക്കെയാണ് എന്ത് ഗ്ലാസ്കോ കോമ സ്കെയിൽ എന്ന് പറയുന്നത് കേട്ടോ. അതായത് പേഷ്യന്റിന് മൂവ്മെന്റ്സ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് ഗ്ലാസ്കോ കോമ സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി പലതരത്തിലുള്ള ട്രാൻസ്ഫർ ഉണ്ട്, മോഡ് ഓഫ് ട്രാൻസ്ഫറിലെ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് ഉണ്ട്, ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ തന്നെ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, അതുപോലെ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, MICU. ഇനി എയർ ട്രാൻസ്പോർട്ടിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അതുകൂടാതെ എന്താണ് നമ്മള് എന്താണ് അതായത് എയർ ട്രാൻസ്പോർട്ടിന് വിധേയമാകുന്ന രോഗികൾ ആരൊക്കെയാണ്, ഞാൻ പലതരത്തിലുള്ള രോഗങ്ങളും കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊറോണറി അക്യൂട്ട് കൊറോണറി സിൻഡ്രം ഉള്ളവര്, അതുപോലെ തന്നെ എന്താണ് കാർഡിയാക് ടാംപനൈഡ് വരുന്ന രോഗികള്, കാർഡിയോജനിക് ഷോക്ക് ഉണ്ടാവുന്ന രോഗികള്, ഇവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ട് എയർ ട്രാൻസ്പോർട്ടിന് വിധേയമാക്കുന്നത്. കാരണം പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, അവർക്ക് ഇമ്മീഡിയറ്റുള്ള കെയർ ആവശ്യമാണ്. പിന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റിന് വിധേയമാകുന്ന രോഗികള്, അതുപോലെ തന്നെ സർജറി കഴിഞ്ഞ പേഷ്യൻസ്, ഹൈ റിസ്ക് ഉള്ള പേഷ്യൻസിനൊക്കെ എന്താണ് നമ്മള് എയർ ട്രാൻസ്പോർട്ട് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഇനി ഈ രോഗികളുടെ കൂടെ ആരൊക്കെയാണ് പോകുന്നത്, സ്കിൽഡ് ആയിട്ടുള്ള രണ്ട് പേഴ്സൺ എന്തായാലും മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം, അവര് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ലെവൽ 0, ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന പേഷ്യൻസ് ആരൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ എക്യുപ്മെന്റ്സ്, ഡ്രഗ്സ് മോണിറ്ററിങ്, എക്യുപ്മെന്റ് എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത്, ഡ്രഗ്സുകൾ എന്തൊക്കെയാണ്, അതിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്, മസിൽ റിലാക്സന്റുകൾ ഉപയോഗിക്കുന്നുണ്ട്, സെഡേറ്റീവ്സുകൾ, അനാൾജസിക്കുകൾ, ഐനോട്രോപ്സുകൾ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മള് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മറ്റും, അതായത് അതായത് എന്താ പറയുക, സർട്ടിഫിക്കറ്റും മറ്റും കാര്യങ്ങളും ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത്, പിന്നെ പേഷ്യന്റിന്റെ റെക്കോർഡ് ഫയൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ നമ്മള് ട്രാൻസ്ഫറിംഗ് സംവിധാനത്തില് കൊണ്ടുചെന്ന് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ചുരുക്കി പറഞ്ഞതാണ്. ഡൗട്ട് ഒന്നുമില്ലല്ലോ ഇതിനകത്ത്? ഇല്ല ടീച്ചർ. അപ്പൊ ഇങ്ങനൊന്ന് വായിച്ചിട്ട് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, നാളെ അപ്പൊ നമുക്ക് പുതിയ ചാപ്റ്റർ എടുക്കാൻ പോകും. ICU ആണ് കേട്ടോ, ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് കേട്ടോ നാളെ എടുക്കാൻ പോകുന്നത്. അപ്പൊ ഇതൊന്ന് വായിച്ചു വരിക കേട്ടോ. ഓക്കെ, ക്ലാസ് വൈകിട്ട് കേട്ടേ എന്നാ. ഓക്കെ, താങ്ക് യു. താങ്ക് യു.